പൂർണ്ണമായ പരിധിക്കുള്ളിൽ ഉള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എത്രമാത്രം ആ കാര്യത്തിൽ ഗവൺമെന്റിന് ഔദ്യോഗികമായി ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്കിപ്പം പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മദനിയോട് ചെയ്തിട്ടുള്ളത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ്. മദനിക്ക് നീതി നിഷേധിച്ചിട്ടുള്ള ഒരു ഇതാണ്. വിചാരണ കൂടാതെ വർഷങ്ങളോളം ജയിലിലിടുന്നത് എന്ത് കുറ്റം ചെയ്തിട്ടാണെങ്കിലും ശരിയല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമായതുകൊണ്ട് വളരെയധികം പരിമിതിയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പം പറയാൻ സാധിക്കില്ല. നാസർ മദനിയുടെ ഇന്നത്തെ ദയനീയാവസ്ഥയെക്കുറിച്ച് അവരോട് സംസാരിച്ച് നമുക്ക് നീതി, മദനിക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയായിരുന്നു ശ്രമിച്ചത്. പക്ഷേ അവരുടെ സമീപനം ആശാവഹമല്ല എന്ന് വളരെ ഖേദത്തോടുകൂടി പറയുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ സമീപനം പ്രതികൂലമായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവര് ഈ വസ്തുതകളല്ല, യഥാർത്ഥത്തിലുള്ള വസ്തുതകളല്ല നമ്മുടെ മുഖ്യമന്ത്രിയോടും മറ്റും അവർ അറിയിച്ചിട്ടുള്ളത് അവരുടെ സംഭാഷണത്തിൽ. അങ്ങനെയും വിഷമമുണ്ട്. പിന്നെ ഈ 6.5 വർഷം വളരെ ദയനീയമായ ആരോഗ്യ അവസ്ഥയിൽ, ആശങ്കാജനകമായി കിടക്കുന്ന ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് വളരെയേറെ വിഷമമുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. നയപരമായ കാര്യങ്ങളിൽ നാം തമ്മിലുള്ള ഭിന്നത നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യത്വപരമായി ഒരു തടവുകാരന് ന്യായമായും അർഹതയുള്ള അവകാശം ശ്രീ മദനിയുടെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കാട്ടിയിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ വന്ധ്യയായ മാതാവ് അസുഖം ഏറി ആപൽക്കരമായ സ്ഥിതിയിലെത്തിയ സന്ദർഭത്തിലും അദ്ദേഹത്തോട് കാട്ടിയത് അങ്ങേയറ്റത്തെ നീചമായ സമീപനമാണ്. ഇപ്പോഴും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് അത് തുടരുകയാണ്. അത് അടിയന്തിരമായി തിരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ സമരത്തിന് എല്ലാ വിജയങ്ങളും ഞാൻ ആശംസിക്കുകയാണ്. വിചാരണയില്ലാതെ മദനി ജയിലിലായിട്ട് 8 വർഷം തികഞ്ഞു. കളമശ്ശേരിയിൽ തമിഴ്നാട് ബസ് കത്തിച്ചത് മദനിയുടെ പ്രേരണയിലാണെന്ന ആരോപണവും ഉയർന്നു. മദനിയുടെ കേസിനെ ഇത് ദുർബലമാക്കിയിരിക്കുന്നു. ഇങ്ങനെയൊരു ക്രൂരത ഏതെങ്കിലും ഒരു മനുഷ്യനോട് കാണിക്കാൻ പാടുണ്ടോ എന്നാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ സ്വാഭാവികമായൊരു ഇന്ത്യൻ പൗരന് ഭരണഘടനയുടെ 21-ാം അനുച്ഛേദം അംഗീകരിച്ചിട്ടുള്ള പൗരാവകാശത്തിന്റെ നീതിയുടെ നിഷേധമാണ് അബ്ദുൽ നാസർ മദനിയുടെ കാര്യത്തിൽ ഇവിടെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭരണകൂട ഭീകരതയുടെ പ്രത്യക്ഷമായ തെളിവാണിത്. ജയിലിൽ പോകുമ്പോൾ 110 കിലോ ഭാരമുള്ളൊരു മനുഷ്യൻ ഇന്ന് 55 കിലോ ആയിട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ എത്ര വലിയ പീഡനത്തിനാണ് ഒരാളെ വിധേയമാക്കിയെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ? അബ്ദുൽ നാസർ മദനി അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന് ഉമ്മുമ്മയുടെ മയ്യത്തൊന്ന് കണ്ടുപോയാൽ ഇവിടെ ക്രമസമാധാന തകർച്ചയുണ്ടാകും പോലും. ഇത് ആരെങ്കിലും വിശ്വസിക്കുന്നൊരു കാര്യമാണോ? അബ്ദുൽ നാസർ മദനി കേരളത്തിൽ വന്നാൽ ഇവിടെ ക്രമസമാധാന തകർച്ചയുണ്ടാകുമെന്നും വീട്ടിൽ പോയൊരു മയ്യത്ത് കണ്ടുപോയാൽ കേരളം കലാപത്തിൽ പെടുമെന്നും പറഞ്ഞ ആളുകൾ പ്രവീൺ തൊഗാഡിയ കേരളത്തിൽ വന്നപ്പോൾ എന്തുകൊണ്ട് അറിഞ്ഞില്ല? ഞങ്ങളിന്ന് ഉറപ്പിച്ചു പറയുന്നു, അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി CPIM പ്രതിജ്ഞാബദ്ധതയോടുകൂടി പ്രവർത്തിക്കും എന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ CPMനെ വിശ്വസിക്കേണ്ട സ്ഥിതിയിലാണ് PDP. കുറെ കാലത്തേക്കിനി PDPയുടെ പിന്തുണ LDFനാകും. പക്ഷേ
മദനിയുടെ കുടുംബത്തിന്റെ കണ്ണുനീർ തോരുന്നില്ല. പിടിപ്പിക്ക.